രേഷ്മ ടേസ്റ്റ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പാലക്കാടൻ സ്റ്റൈൽ മീൻ കറിയും മീൻ ഫ്രൈയും എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് അര കിലോ തിലോപ്പിയ മീനാണ്. ഇതിന് ഒരു 10 ചെറിയ ഉള്ളി, ഒരു 3 ടേബിൾസ്പൂൺ മുളക് പൊടി, കുറച്ച് മഞ്ഞപ്പൊടി, ഇഞ്ചി ഒരു 4-5 വെളുത്തുള്ളി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇതൊക്കെ അരയ്ക്കാൻ വേണം കേട്ടോ. നമുക്കൊന്ന് അരച്ചിട്ട് വരാം. ഇതൊക്കെ അരയ്ക്കുമ്പോൾ കുറച്ച് നാരങ്ങാ നീരും ഇടയിൽ ചേർത്തണം. ഇത് മുളക് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൽ അരമുറി നാരങ്ങാ നീര് മിക്സ് ചെയ്തിട്ടുണ്ട്. പാകത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായി മീനിൻ്റെ തേച്ച് പിടിപ്പിക്കാം. മുളക് നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ 2 മണിക്കൂർ ഇത് നന്നായി പിടിക്കാൻ വെക്കാം. നമുക്ക് മീൻ കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിവിടെ കുറച്ച് തലക്കഷ്ണവും വാലും ഒക്കെ എടുത്തിട്ടുണ്ട്, വാൽ കഷ്ണം ഒക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ട അരപ്പ് തയ്യാറാക്കാം. ഇതിനായിട്ട് കുറച്ച് 4 ടേബിൾ സ്പൂൺ മല്ലി, ഒരു 4-5 ചെറിയ ഉള്ളി, കുറച്ച് കറിവേപ്പില, ഒരു 6-7 പറമുളക്, കുറച്ച് വെന്തയും എടുത്തിട്ടുണ്ട്, ഒരു 1/2 ടീസ്പൂൺ വെന്തയും. കുറച്ച് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് വഴറ്റി അരയ്ക്കാം. നമുക്കിനി വഴറ്റാനുള്ളതൊക്കെ എടുക്കാം കേട്ടോ. ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അത് ചൂടാകട്ടെ. ഇതിലേക്ക് നമുക്ക് വെന്തയം 1/2 ടീസ്പൂൺ എടുത്തിട്ടില്ല, അത് ഇട്ട് കൊടുക്കാം. നമുക്ക് മല്ലി ഇട്ട് കൊടുത്താൽ കൊടുക്കും. മല്ലിയോടൊപ്പം തന്നെ നമുക്ക് മുളക്, കറിവേപ്പില ഒക്കെ ഇട്ട് കൊടുക്കാം. ഉള്ളി ഫ്ലെയിം കമ്മിയാക്കിയിട്ട് നമുക്ക് കഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ നല്ലോണം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്, നല്ല വാസന വരുന്നുണ്ട് കേട്ടോ മൊരിഞ്ഞിൻ്റെ. ഇനി ഇത് നമുക്ക് നിർത്തി ആറിയ ശേഷം ഒരു 1/2 കപ്പ് തേങ്ങയും ചേർത്ത് അരച്ചെടുക്കാം. ഇതാ നമുക്കിനി താളിക്കാൻ കുറച്ച് വെന്തയം വേണം, തക്കാളി, പച്ചമുളക്, കുറച്ച് ചെറിയ ഉള്ളി, ഇതൊക്കെ അറിയില്ല നമുക്ക് താളിക്കാതെ. എണ്ണ കായം വെച്ചിട്ടുണ്ട്, അതിൽ കുറച്ച് വെന്തയം നമുക്കിടാം. 1/4 ടീസ്പൂൺ വെന്തയം ഇട്ടിട്ടുണ്ട്. അത് പൊട്ടാൻ തുടങ്ങി നമുക്ക് ചെറിയുള്ളി ചെറുതായി വരുന്നത് ചേർക്കാം. പച്ചമുളക് 2 കീറിയത് കീറി വെച്ചിരിക്കുന്നത് കേട്ടോ. ഒരു 4 എണ്ണം എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ആ പുളിയിൽ കുതിർന്ന് കിടക്കുമ്പോൾ തിന്നാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ലോണം ഒന്ന് വരുമ്പോൾ തക്കാളി കേട്ടോ, മൊരി കേട്ടോ. നമുക്ക് തക്കാളി, ഒരു ചെറിയ തക്കാളി ഞങ്ങൾക്ക് അടുത്തിരിക്കുന്നത്, അതിനകത്ത് പറയും. കുറച്ച് കരിവേപ്പിലയും നമുക്ക് തക്കാളി നന്നായി വഴുത് വരണം കേട്ടോ, കരിഞ്ഞ പോലെ വേണം. നാരങ്ങ വലുപ്പത്തിന് വാളംപുളി എടുത്തിട്ട് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഇതിൻ്റെ കൂടെ ഒഴിക്കട്ടെ, നന്നായി തിളക്കട്ടെ. കുറച്ച് വെള്ളം കൂടി നമുക്ക് ഒഴിക്കണം, കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായി ഒന്ന് തിളക്കട്ടെ കേട്ടോ, പുളിയുടെ ഇതൊക്കെ പോകണം. അടച്ച് വെക്കാം നമുക്ക്. പുളിവെള്ളം നന്നായി തിളക്കിണ്ട്, നമുക്ക് ഈ അരപ്പ് ചേർത്താം കേട്ടോ. മിക്സിയിലുള്ള അരപ്പുകൾ നമുക്കിതിൽ ചേർത്താം കേട്ടോ.
നമുക്ക് പാകത്തിന് ഉപ്പ് ഇടാം ട്ടോ ഇതി നന്നായി തിളക്കട്ടെ നമുക്ക് അരച്ച് വെക്കാം നന്നായി തിളക്കട്ടെ അരപ്പ് നന്നായി തിളച്ചിട്ടുണ്ട് പച്ചമണമൊക്കെ പോയിട്ടുണ്ട് ട്ടോ നമുക്ക് ഇനി ഈ മീൻ കഷ്ണങ്ങളൊക്കെ ഇടാം मीन कष्ण इटे नमक पगुति मूड़ वा पगुति मूड़ अलक मीन नाचक ना तेली वन नमुक ग्यास ऑफा नमुक मीन फ्राई चाहिए कुछ ऑयल स्प्रेड ऑयल स्प्रेड नमुक मीन अभी ना चूड़ा नमुक ओर मीन वोड़ा मरक कुछ मेल ऑयल ब्रश् ग्यास फ्लैम निर्ती नमुक इरी वन टो इतल सर्व അങ്ങനെ നമ്മുടെ പാലക്കാടൻ മീൻ കറിയും മീൻ ഫ്രൈയും റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്തു നോക്കുക ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ താങ്ക്യൂ